ചിലപ്പോൾ സമൂഹത്തിൽ പിന്നിൽ നിൽക്കുന്ന ഏത് വിഭാഗത്തിൽ നിന്നും, പിന്നോട്ട് നിൽക്കുന്ന ദളിത് മേഖലയിലുള്ള പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ഇതുവരെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഏത് ക്ലാസ്സിലുള്ള മനുഷ്യൻ വ്യക്തിപരമായി അറിയുമ്പോൾ, വ്യക്തിപരമായി സ്വയം തിരിച്ചറിയുമ്പോൾ അവർ ലോകം കാണുന്നുണ്ട്, ലോകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ സ്വയം നമുക്ക് അടക്കി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. എങ്ങനെയാണ് മാറേണ്ടത്? ഈ ലോകത്ത് എനിക്ക് എന്തൊക്കെ അവകാശമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള ഇപ്പോൾ ഉള്ള തടസ്സം എന്താണ്? മുന്നോട്ട് വരാൻ ഒരു വ്യക്തിക്ക് ആ ബ്ലോക്ക് എന്താണ്? ഇതിന് ആക്ച്വലി പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യണം ഈ ക്വസ്റ്റ്യനും ആൻസറും. ഒന്നാമത്തത് ഈ പറഞ്ഞത്, എല്ലാ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. ദ ഇൻഡിവിജ്വൽ ഫ്രീഡം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് ആൻഡ് ക്രീഡ്. ഓക്കെ, അപ്പൊ ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകളും ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന ആളുകളായാലും ശരി, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെയാണ്. ബട്ട് ഒറ്റ കാര്യം മാത്രമാണ്, ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം എൻജോയ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ സൊസൈറ്റി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ ഉള്ള ബ്ലോക്കുകൾ എന്ന് പറയുമ്പം ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ അത്രയും ഒരു അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിന്ന് ഡെഫിനറ്റ്ലി ഒരാൾ മുകളിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ നിങ്ങളോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരാളുണ്ടോ? പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ മേഖലയും ഏറ്റവും വലിയ, ഈവൻ അംബാനിക്ക് വരെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധികൾ. സാധാരണ എനിക്ക് തോന്നുന്നു കൂലിപ്പണിക്കാരൊക്കെ ഉള്ളതിനെക്കാട്ടും പ്രതിസന്ധി. സോ അപ്പം നമ്മൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ എന്താണ് വേണ്ടത് എന്നുള്ളത്, അത് റൈറ്റ് ടൈമിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കണം. ഒപ്പം തന്നെ ആ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാനും കഴിയണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ് നമ്മൾ ഇന്ത്യയിൽ അവരോധിതി ആയിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് അവർ ആ പ്രസിഡന്റ് പദത്തിൽ എത്തി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത്, അവർക്കും കൂടി റെപ്രസെൻറ്റേഷന് നമ്മുടെ ഡെമോക്രസി ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം അത് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ അവർക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റി എന്നുള്ളതും റീസണാണ്. അവർ മുൻപ് ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുത്ത് അന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീമതി ദ്രൗപദി മുർമു. അപ്പം അന്ന് ഞാൻ പറയട്ടെ, അവർ ഒരു ഗവർണർ പോസ്റ്റിൽ ഇരുന്നിട്ട് ഒരു എക്സൽ ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു പ്രസിഡന്റ് ഒരു നോമിനിയായിട്ട് വരില്ലായിരുന്നു. അപ്പം ആ ഒരു ജനാധിപത്യം കൊടുത്ത എല്ലാ ഓപ്പർച്യൂണിറ്റിയും നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഒരു പ്രസിഡന്റ് പദത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരു വ്യക്തിക്ക് മുന്നോട്ട് വരാനുള്ള തടസ്സം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അത് മാനസികമായ തടസ്സങ്ങളായിരിക്കാം, ഫിനാൻഷ്യലി ബ്ലോക്കേജുകൾ ഉണ്ടാവാം, സൊസൈറ്റിയിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ പോയ ആളുകളുണ്ടാവും, കൃത്യമായ ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ ഒരു മനുഷ്യൻ മുന്നോട്ടേക്ക് വരാതിരിക്കാനുള്ള ബ്ലോക്കുകൾ തന്നെയാണ്. അപ്പം നമ്മൾ ടു ദ പോയിന്റ് ക്രെക്സ് പറയുമ്പം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പം എനിക്ക് മുന്നോട്ട് വരാം, എനിക്കറിയാം എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകണം. ബട്ട് ആ സ്പേസിലേക്ക് എത്തിച്ചെത്താൻ എനിക്ക് കുറച്ച് പുൾ ഫാക്ടർ വേണം, എന്നെ പുൾ ചെയ്യാൻ കുറച്ച് ഫാക്ടർ വേണം. ഒന്നാമത് ഇപ്പം ഞാൻ സ്വപ്നം കണ്ട ഒരു പദവി IAS ആണ്. IAS എനിക്കറിയാം അവിടെ ഉണ്ട് എൻ്റെ സ്പേസ്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു എക്സാം എഴുതുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചാണ്, ശ്രീധന്യക്ക് എല്ലാ വർഷവും മിനിമം 800 പേരൊക്കെയാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നത്, അപ്പൊ അതിൽ ഒരു റാങ്ക് കിട്ടിയാൽ പോരെ എന്നാ ചോദിച്ചത്. ആ 800 ഏതെങ്കിലും റാങ്ക് എനിക്ക് മതിയായിരുന്നു, പക്ഷെ ആ ഒരു റാങ്കിന് വേണ്ടി എനിക്ക് എത്തിച്ചേരാനുള്ള ബ്ലോക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ ഒരു പൊസിഷൻ അവിടെ നിൽക്കുന്നുണ്ട്, സ്പേസ് അവിടെ നിൽക്കുന്നുണ്ടെന്ന്. ഫസ്റ്റ് എനിക്കുണ്ടായിരുന്ന ഇത് പ്രോബ്ലം തന്നെ, എനിക്കൊരു ഫിനാൻഷ്യൽ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് എവിടെ പ്രൊവൈഡ് ചെയ്യും, എന്താണ് അത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എനിക്കത് കിട്ടി. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാരിയർ ഞാൻ അവിടെ മാറ്റി. നെക്സ്റ്റ് എനിക്കുള്ള ബാരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ എനിക്ക് കുറച്ച് ഇത്രയും വലിയൊരു വൈഡ് നോളജ് അത്ര ഒരു എക്സ്പേർട്ട് ആയിരുന്നില്ല. ഞാൻ GK എന്ന് നന്നായിട്ട് അറിയാമായിരുന്നെങ്കിലും ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. സോ ആ ഒരു ബ്ലോക്കേജ് ആയിരുന്നു എനിക്ക് രണ്ടാമത് മാറ്റേണ്ടത്. അത് രണ്ടാമത് മാറ്റുന്നതിന് ഞാൻ ചെയ്തത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പം എൻ്റെ രണ്ടാമത്തെ ബ്ലോക്കേജ് മാറി. അങ്ങനെയാണ് മൂന്ന് ലെവലും ഒറ്റയടിക്ക് ക്ലിയർ ചെയ്ത് ഞാൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പം എല്ലാ വ്യക്തികൾക്കും പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി മാനസികമായ പ്രതിസന്ധി ആവാം, രാഷ്ട്രീയപരമായ പ്രതിസന്ധി ആകാം, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രതിസന്ധി ആവാം. ബട്ട് എന്താണ് നിങ്ങൾ മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പോൾ സമൂഹത്തിൽ നേരത്തെ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹം ഏറെക്കുറെയൊക്കെ നമ്മളെ വ്യക്തിപരമായി സ്വീകരിക്കാൻ പാകപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ അയാളുടെ ഫ്രീഡത്തെ അംഗീകരിക്കാൻ